النوافل سنة غلاية غارين غلسية فرلو بلدارين شيئا لسو سبيس كري كنال لونا ملو رنڈا غارين لانا مسلمين غلد شيئا لو أدين دي ممبل رنڈا ركاية سنة الفجر هذا غوڑا غن سكري شيئا إذا مكو وانيك پرايا سنة سكري كيا توري سنة دوڑا غنم فرلو ما ماترا نرتل هذا يهد لوكل مسلمين جيئنا وانيل لے فرلو سكري كيا انجنيرم هذا يهد توري نداو دانو جاري അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലെന്ന നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ഉണ്ടല്ലോ ബൈ ഡിഫോൾട്ട് ചർച്ച ഇല്ലല്ലോ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് മുത്ത് നബിയെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം എന്നിലേക്ക് ഒരു മനുഷ്യനെ അടുക്കാൻ കഴിയുന്നത് വമാ തഖർബ ഇലൈ അബ്ദി ബിമിസ്ലി മഫ്തറൽതുഹു അലൈ ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാളും ഒരു മനുഷ്യൻ എന്നോട് അടുക്കാൻ വേറെ വഴിയില്ല ഞാൻ നിർബന്ധമാക്കിയത് അവൻ ചെയ്തേ പറ്റൂ അപ്പോഴാണ് എന്നിലേക്ക് അവൻ അടുക്കുന്നത് ഇനി എന്റെ സ്നേഹം കിട്ടാൻ ഞാൻ സുന്നത്താക്കിയത് അവർ ചെയ്യണം ഈ ഹദീസിന്റെ വലിയൊരു അത്ഭുതം ഖുദ്സിയായ ഹദീസാണ് എന്താ പറഞ്ഞത് നമ്മൾ നിർബന്ധമായും ചെയ്യുന്ന ഒരു കാര്യം വലിയ കൂലി എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ നമ്മൾ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരാളെ കൂലിപ്പണിക്ക് വിളിച്ചു വൈകുന്നേരം വരെ ജോലി ചെയ്യാന്ന് പറഞ്ഞ മണിപ്പല്ലാന്ന കേട്ടത് 7 മണിക്ക് വന്ന് 3-2 മണിക്ക് കയ്യേകി പോയി അതിന്റെ അടക്കുന്നു പാട്ട് കേൾക്കാനൊരു അവസരം പിന്നെ കടന്നുറങ്ങാനൊരു സമയത്ത് കൊടുത്തിട്ട് 2-3 മണിയാകുമ്പോഴേക്ക് അവർ പോയി വൈകുന്നേരത്തെ വേറെ ജോലിക്ക് പോവാ അതിന് 1000 രൂപ കയ്യിൽ വാങ്ങിട്ട് പോവാന്ന കേട്ടത് അങ്ങനെ തന്നെയാണ് ഓണൊക്കെ ഇവിടെ കൂലിപ്പണിക്ക് തേപ്പിന് പടവിന് ഒക്കെ വിളിച്ചാലേ 8 മണിക്ക് വരിക എന്നിട്ട് അങ്ങനെ ആടിപ്പാടി ചായ ഒക്കെ കുടിച്ചിട്ട് 2 കല്ലൊക്കെ ചെത്തി ഒന്ന് വെച്ചിട്ട് മേക്കിട്ട് 2 മണി ടൈം ആല്ല പോകുന്ന ടൈം കൃത്യമാണ് എന്നിട്ട് വേറെ ജോലിക്ക് എന്തിനും പോവാ പണി ചെയ്യാണ്ടിരിക്കുക അതിൽ വഞ്ചന ചെയ്യുക കുറെ കടന്നുറങ്ങുക അതിന്റെ ഇടക്ക് അപ്പുറത്തപ്പുറത്തുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക ഈ വക സർവമാന തട്ടിപ്പും നടക്കുന്ന ഒരു കാലമാണ് അള്ളാഹു കാവല് നൽകട്ടെ വല്ലാത്ത വിഷമാണ് മിനിങ്ങൾ എന്താണ് ഇതിന്റെ അല്ലേ സുബ്ഹാനല്ലാഹ് നമ്മൾ പറയാ ആ ഒരു കൂലിപ്പണിക്ക് വന്ന ആള് സാധാരണ നാട്ടിലെ കൂലിപ്പണിക്കാരൊക്കെ 2 മണിക്കോ 3 മണിക്കോ ഞാൻ 5 മണിക്കാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ടൈം ഇവിടെ എന്ത് ടൈം എനിക്ക് അറിയില്ല രാവിലെ 7-8 മണിക്ക് വന്നാൽ വൈകിട്ട് 5 മണിക്ക് കയറി പോവാ നമ്മള് മലപ്പുറം ഭാഗത്തൊക്കെ കേട്ടോ നിങ്ങളൊക്കെ കുറച്ച് പൈസ ഇറ കൊടുത്തിട്ട് വരെ മടിയന്മാരാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ 5 മണിക്ക് പോവേണ്ട ഒരു പണിക്കാരൻ അയാൾക്ക് ആ ശമ്പളം ഒരു 500, 600, 700, 800 ആട്ടെ 5 മണി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ എടുത്താലല്ലേ നമുക്ക് അവരോട് സ്നേഹം തോന്നുള്ളൂ 5 മണിക്കൂർ എടുത്തത് അവന്റെ പണി തന്നെയല്ലേ അതിനൊക്കെ എന്ത് പറയാനിരിക്കുന്നു അതെങ്ങനല്ലേ നമ്മൾ ചിന്തിക്കുക അള്ളാഹു പറയണത് ആ നിർബന്ധമായത് ചെയ്യുമ്പോൾ അവൻ എന്നോട് അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയാം അങ്ങനെ 5 നേരത്തെ ഫർള് നിസ്കരിക്കുമ്പോഴേ റമദാനിന്റെ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴേ നമ്മൾ സകാത്ത് കൊടുക്കുമ്പോഴേ ഹജ്ജ് ചെയ്യുമ്പോഴേ അള്ളാഹുവിനോട് നമ്മൾ അടുക്കുകയാണ് ഞാൻ നിർബന്ധമാക്കിയില്ലേ എന്തായാലും അർത്ഥം എന്നറിയോ എന്റെ അടിമയ്ക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവനെ വേണം എന്റെ മുമ്പിൽ അവൻ വന്ന് നമിച്ചിരിക്കണം എനിക്കും അവനും തമ്മിലുള്ള ബന്ധം അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് വേണം അങ്ങനെ ഉണ്ടാവും ചില വെറുപ്പിക്കണ വിളിക്കാറുണ്ടാവും എന്ത് ചെയ്യാ ഒരാൾക്ക് ആളിഷ്ടല്ല എന്നാലും വിളിച്ചുകൊണ്ടിരിക്കും ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും വിളി ഇനി വർത്താനം തന്നെ പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പരപരാ വിളി അള്ളാഹു പറഞ്ഞത് അങ്ങനെയല്ല നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെടോ എനിക്ക് നിന്നെ വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ 5 നേരം നീ എന്ത് ജോലി തിരക്കാണെങ്കിലും തൊട്ടടുത്ത് കിട്ടുന്ന നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്തുകാരെ നീ നിസ്കരിക്ക് എനിക്ക് ആ സമയം നീയുമായി സംസാരിക്കണം അതെന്റെ ഇഷ്ടമാണ് എന്റെ ആഗ്രഹമാണ് അത് ഞാൻ വിട്ടുതരൂല അതാണ് ഈ ഫർമസ്കാരത്തിന്റെ യുക്തി ഞാനത് വിട്ടുതരൂല എനിക്ക് നിന്നെ വേണം അള്ളാഹു പറയാ എന്തൊരു അത്ഭുതമാണല്ലേ നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ് എന്താ മെച്ചം കിട്ടാനാണ് നമുക്ക് മെച്ചം കിട്ടും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കിയതിനോളം എന്നോടടുക്കാനുള്ള വഴി വേറെയില്ല എന്നാൽ അള്ളാഹു തആല പറയുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയട്ടെ വസവലാ യസാലു അബ്ദി യതഖർബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ ഞാൻ നിർബന്ധമാക്കിയ ഫർളുകൊണ്ട് ഞാനും അവനും അടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടക്കുള്ള സുന്നത്ത് കുറച്ച് എക്സ്ട്രാ ഞാൻ നിർബന്ധമായി പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജോലി ചെയ്തില്ലേ ളുഹറിന് വന്നു അതിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കാരണം കഴിഞ്ഞ് പോകുന്നില്ല അവൻ 2 റക്അത്ത് പിന്നെ സുന്നത്ത് നിസ്കരിച്ചു പിന്നെയും പോയില്ല അവർ 2 പേജെങ്കിലും ഖുർആൻ ഓതി ഇവരെ പണിയൊന്നും തിരക്കൊന്നുമില്ലല്ലോ അൽഹംദുലില്ലാഹ് അപ്പൊ എനിക്ക് അവനോടൊരു സ്നേഹം കൂടും എനിക്ക് അവനോട് ഒരു മനസ്സിനുള്ളിൽ ഒരു സ്നേഹം വരും അത് നമുക്കുണ്ടോ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ അതൊക്കെ വിദേഹത്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടുകയാണോ നമ്മൾ എന്താ ചെയ്യുന്നത് ചിന്തിക്കേണ്ട കാലമാണ് സുന്നത്ത് ചെയ്യുന്നുണ്ടോ
رسول الله صلى الله عليه وسلم ان يكون هناك حديث في الحديث 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 في പിന്നെ ഈ ചെവിയുടെ പരിധി 20 മുതൽ 20000 ഹെർട്സ് അല്ല പിന്നെ ഇതിന് അതിനപ്പുറമുള്ളത് കേൾക്കാൻ കഴിയും കുൻതു സംഅഹു ലദീ യസ്മഉ ബിഹി അവൻ കേൾക്കുന്ന കാത് പിന്നെ ഞാനാണ് വബസറഹു ലദീ യബ്സറു ബിഹി അവൻ കാണുന്ന കണ്ണ് ഞാനാണ് വയദഹു ലദീ യബ്തിഷു ബിഹ അവൻ തൊടുന്ന കൈ ഞാനാണ് അവൻ നടക്കുന്ന കാല് ഞാനായി മാറും അല്ലാഹു പറയാണ് ചില വലിയ വലിയ അത്ഭുതങ്ങൾ കയ്യിലും കാലിലും കണ്ണിലും കാതിലും ഒക്കെ കാണാൻ തുടങ്ങും സുബ്ഹാനല്ലാഹ് സ്നേഹം കൂടിയാൽ അങ്ങനെയാണ് എന്നെ കാണാത്തത് കാണാൻ കഴിയും കേൾക്കാത്തത് ചില മനുഷ്യരുടെ മനസ്സൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്ന അവസ്ഥകളുണ്ടാകും വലിയ അത്ഭുതമാണ് ഏത് കള്ളന്മാരും മുഖത്ത് നോക്കിയാൽ തിരിയുന്ന എത്ര പൗഡറിട്ടിട്ടും കാര്യമില്ല മുഖത്ത് നോക്കിയാൽ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ആരും കാണാതെ കുറ്റം ചെയ്യുന്ന ആളുകളെ തിന്മ ചെയ്യുന്ന ആളുകളെ മുഖത്തതിന്റെ കറുപ്പടയാളം മുഅ്മിനീങ്ങളുടെ കണ്ണിൽ അല്ലാഹു ഇങ്ങനെ കാണിച്ചു പൂത്തി വെക്കാൻ കഴിയില്ല വലിയ വലിയ ഔലിയാക്കന്മാര് മഹാന്മാരൊക്കെ ചെന്ന് കാണണമെങ്കിൽ മുഖം പൊത്തി പോവാ മുഖമൊക്കെ നല്ലത് ഞങ്ങളുടെ കാര്യം പറയാ എന്തെന്നറിയോ അവർക്കത് നോക്കിയാൽ മനസ്സിലാവും കേൾക്കുന്ന കാതും കണ്ണുന്ന കാണുന്ന കണ്ണും ഞാൻ എന്തുകൊണ്ട് എന്നോട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അവരങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് ആ സ്നേഹം കിട്ടിയതെന്നറിയണേ സുന്നത്ത് ചെയ്തപ്പോഴാണ് സുന്നത്ത് ചെയ്തപ്പോഴാണ് അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിയ ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട് മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു മിൻഹു ദിറാഅ എന്നോട് ഒരു ചാൺ അടുത്തു കഴിഞ്ഞാൽ അല്ല പറയാം ഒരു ചാൺ അടുത്തു ഞാൻ ഒരു മുഴം അയാളോട് അടുത്തു എന്ന് പറഞ്ഞാൽ പെരുന്നാക്കെ നിസ്കരിക്കാൻ വന്നിട്ടുണ്ട് അല്ലാഹു അയാളെ സ്നേഹിച്ചു തുടങ്ങും അല്ല അടുക്കൊന്നും പള്ളിക്ക് വന്നിട്ടില്ല അല്ല 27-ാമന് ആരോ പിടിച്ചു കൊണ്ടുവന്നതാണ് ഇന്നൊന്ന് വാടോ ഇന്നത്തെ രാത്രി വല്ലാത്ത രാത്രി ഇന്നും കണ്ടുപിടി ഒന്നും വേണ്ട ഒരു ചാൺ അടുത്തിട്ടുള്ളൂ അല്ലാഹു അവനോടങ്ങ് അടുക്കും പിന്നെ അവനെ പെരുന്നാളെ നിസ്കരിക്കാൻ വരാൻ ആഗ്രഹം തോന്നി തുടങ്ങും അപ്പൊ പെരുന്നാസ്കാരത്തിന് വരുമ്പോൾ ആരോ പുതിയ ചെരുപ്പ് കെട്ടുണ്ടോ ഓ നൃത്തം ചെയ്യും ഇനി ഞാൻ വരുന്നില്ല അപ്പൊ നല്ല ചെരുപ്പിട്ട് പോകാൻ പറ്റാത്ത കാലം നമസ്കരിക്കാൻ വരുന്ന ഗവൺമെന്റ് ആണല്ലോ ഈ പൊക്കി കൊണ്ടുപോകുന്നതില്ലേ നാട്ടിലൊക്കെ ഉണ്ടത് പെരുന്നാക്ക് പോകുമ്പോ പൊട്ടിപ്പോൾ ചെരുപ്പിട്ടേക്ക് ആൾക്കാരെ പോവല് ചില നാട്ടിലൊക്കെ ഇവിടെ എന്നാ ഞാൻ പറഞ്ഞ് പിൻവലിച്ചു നിങ്ങളെ പറ്റിയല്ല അപ്പോ ആരെങ്കിലും നന്നായി വരുമ്പോഴേക്കേ ലോനെ പിന്മാറ്റാനുള്ള പരിപാടിയാണത് ആകെ പുതിയതൊക്കെ മാറ്റിയിടും നാളെ പെരുന്നാൾ പുതിയ കുപ്പായക്കുള്ള സുന്നത്താട്ടോ തീരെ കുളിക്കാത്തവനാ അവനൊന്ന് കുളിപ്പിച്ചൊക്കെ കുപ്പായൊക്കെ മാറ്റി കൊടുത്ത് സ്പ്രേ ഒക്കെ അടിച്ചെടുത്ത് നല്ല സെന്റൊക്കെ പൂശി കൊടുത്തവന മൊഞ്ചാക്കി കൊണ്ടുവരാ പുതിയ ചെപ്പ കെട്ടില്ല എന്ന് പെരുന്നാൾക്ക് ഇതൊക്കെ സുന്നത്താ അദ്ദേഹത്തിന് സ്ഥലം തുടങ്ങാൻ പോവണേ അന്നോ എന്റെ ചെരുപ്പാരം അടിച്ചു മാറ്റി ഈ പണിക്ക് ചെരുപ്പണ പോയത് അപ്പോ അങ്ങനെ നന്മയിൽ നിന്ന് പിന്മാറ്റുന്ന ചില ഘടകങ്ങളൊക്കെ ഞാൻ ഉദാഹരണം പറയാം മനുഷ്യന്മാരുടെ ചില വാക്കുകളും ചില കമന്റുകളും ഇതോ നിങ്ങൾക്കുള്ള വഴിയൊക്കെ അറിയോ ഞാൻ ബീവറേജിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടത് സ്വപ്നിൽ നിൽക്കുന്ന കണ്ടിട്ടില്ലല്ലോ അതുപോലെ പഴയ കഥയൊക്കെ പറഞ്ഞ ആ സാധനം വന്നതങ്ങ് മുടക്കും പിന്നെ തിരിച്ചു പോകും അങ്ങനെയൊന്നും പറയരുത് ഒരു ചാണെടുത്താൽ അല്ലാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞത് ഒരു മുഴമെടുക്കുന്നു ചാണിന്റെ ഡബിൾ ആയിരിക്കും മുഴം ومن تقرب إلي ومن تقرب إلي ذراعا تقربت إليه باعا من تقرب إلي ذراعا تقربت إليه باعا എന്റെ മുമ്പിലേക്ക് ഒരു മുഴം എടുത്തു വന്നാൽ ഞാൻ അവനിലേക്ക് ഒരു ബാ മനസ്സിലാക്കി പറയാ ഒരു മാറ് ഒരു മാറ് ഒരു മുഴം ഒരു മാറ് അപ്പൊ ഇതിന്റെ ഡബിള് എന്നിട്ട് എന്താ അത്ഭുതം എന്നറിയോ ഇനി ഒരു മാറ് അല്ലാഹുവിനെ കടുത്താൽ എന്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല അല്ലാഹു തആല പറഞ്ഞില്ല ഇനി പറയാനില്ല പിന്നെ ഞാൻ അവനെ കെട്ടിപ്പുണർന്നില്ലേ അതുകൊണ്ട് ഒരു ചാൻസ് ഒരു മുഴം ഒരു മുഴം ഒരു മാറ് ഒരു മാറിനിലേക്ക് വന്നാൽ എന്ത് എന്ന് അല്ലാഹു പറഞ്ഞില്ല അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ പറയാണ്ടോ എന്റെ ആളായില്ലേ അതുകൊണ്ടാണ് നബി തങ്ങൾ വീണ്ടും ആ ഹദീസിൽ പറയുന്നത് മൻ അസാനി യംഷീ അതൈതുഹു ഹർവല
എന്റെടുത്തേക്ക് മെല്ലെ നടന്നു വന്നവനെ ഞാൻ ഓടിച്ചെന്ന് സ്വീകരിക്കും. ഒരു ചമ്മൽ ഉണ്ടാവും, ചിലപ്പോ ജേഷനോട് പണക്കണ്ട്, ഇങ്ങനെ അപ്പൊ ഞാനോട് പോയി വിട്ടുപിടിക്കാം. അപ്പൊ വീട്ടിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നാണിച്ച് നാണം കുടുങ്ങിയായിട്ട് ഇങ്ങനെ വരുമ്പോ ജേഷ്ഠനൊരു നല്ല മനുഷ്യനെ പുറത്തു കൊടുക്കാൻ വേണ്ടി അവൻ വന്നാ ഞാൻ അവനെ സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞ പഴയ കാലം കേസ് കൊടുത്തതും ജേഷ്ഠനെ ജയിലിൽ കയറ്റിയതും പഴയ കാലം എല്ലാ നാട്ടിലും വിട്ടുപിടിക്കാൻ വേണ്ടി വരികയാണ്. നടന്നു വരുമ്പോ ജേഷ്ഠൻ എന്ത് ചെയ്തു, ഓടിച്ചെന്ന് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഒരു ഉമ്മാന്റെ മക്കളല്ലേ മോനെ, നമ്മളൊക്കെ ഇങ്ങനെ പിണങ്ങേണ്ടവരായിരുന്നോ എന്ന് പറഞ്ഞൊരു ജേഷ്ഠൻ കെട്ടിപ്പിടിക്കുന്നത്, ഒരു ജേഷ്ഠത്തിയെ ഒരു അനിയത്തിയെ ഒരു ജേഷ്ഠത്തിനെടുക്കുന്നത് ഓർത്തു നോക്കി. അള്ള പറയാണ്, എന്റെ അടുത്തൊക്കെ നടന്നു വന്നാൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. ഇനി അല്പം എന്താണെന്നറിയോ, എന്റെ അടുത്തൊക്കെ ഓടിച്ചെന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അള്ള പറഞ്ഞിട്ടില്ല. ഓടിച്ചെന്നാൽ എന്റെ ആളായില്ലേ, ഇനി എന്താ ഞാൻ പറയാ. അതുകൊണ്ട് ഓടി വരുന്നവർക്ക് എന്ത് കൊടുക്കുന്നു അള്ളാഹു തആല പറഞ്ഞില്ല. നോക്കണം, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മഹബ്ബത്തിന്റെ രീതി എങ്ങനെയാണ്. സുന്നത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയും. അവൻ നിർബന്ധമാക്കിയത് ചെയ്തു, പുറമെ എക്സ്ട്രയും ചെയ്തു. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. ഇതിലേക്ക് ഓടി വന്നാലോ എന്റെ ആളായില്ലേ. അതുകൊണ്ട് സുന്നത്തായ നോമ്പുകളും സുന്നത്തായ സദഖകളും സുന്നത്തായ ദാനധർമ്മങ്ങള് എല്ലാം വർദ്ധിപ്പിക്കും. മുഹറം മാസമാണ്, മുഹറത്തിന്റെ 9-10 ആഷുറയുടെയും താസുറയുടെയും സുന്നത്ത് നോമ്പുകൾ വരുന്നുണ്ട്. നാട്ടിലിപ്പോ എന്നാ സ്വർണ്ണം, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മുഹറത്തിലെ 9-10 നോമ്പുകളാണ്. നമ്മളാ നോക്കത്തില്ല, അതന്നെ ധാരാളം അല്ലേന്ന് പറഞ്ഞു നടക്കണമല്ല, അങ്ങനെയല്ല. സുന്നത്ത് ചെയ്യുക, അപ്പൊ ഒരു സ്നേഹം റബ്ബിന്റെ അടുത്ത് കിട്ടും. അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക, അല്ലാതെ ഒരു ചടങ്ങ് ചെയ്ത് നമുക്ക് മടുക്കൂ, അതിനൊന്നും ആയുസില്ല. ഈ സ്നേഹം നടിക്കണുണ്ടല്ലോ, അതൊക്കെ കുറച്ചേരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്, നമ്മൾ ഈ നിക്കാഹ് കഴിയുന്ന മുമ്പ് നിങ്ങൾ വർത്തമാനം പറയേണ്ട, അതൊക്കെ നാട്യമാണ്. കല്യാണം കഴിഞ്ഞാലേ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുള്ളൂ. കല്യാണം നിക്കാഹ് കഴിയുമ്പോ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോ ആദ്യത്തെ ഹണിമൂൺ മറ്റേ മലേഷ്യക്ക സിംഗപ്പൂർക്കാണ് കേട്ടോ, ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ പൊന്നാരക്കാത്രയും പൈസ ചെലവാകട്ടോ, അത് കുഴപ്പമില്ല, നമ്മളെ സ്വന്തം ആളല്ലേ. ഇതൊക്കെ പറയും നിക്കാഹിന്റെ മുമ്പ്. നിക്കാഹ് കഴിഞ്ഞാൽ സ്വന്തം ആളായി, എപ്പോഴും അക്കരെ കിടക്കണതിന് പച്ചപ്പുള്ളൂന്ന്. അന്യന്റെ പൊണ്ണിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം തോന്നുന്നു, സ്വന്തം ഭാര്യയായി അവളിങ്ങോട്ട് വന്ന ഈ പ്രേമൊക്കെ നിൽക്കും. പിന്നെ ഒരു മടുപ്പ് വരും. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കും, മറ്റു പെണ്ണുങ്ങൾക്ക് പോണോ മനുഷ്യന്മാരൊക്കെ ആലോചിക്കും. അപ്പുറത്ത് നിൽക്കുമ്പോ എന്തോ അകത്തിന് വന്നാൽ, അതുകൊണ്ടാണ് അള്ളാഹു തആല ഈ ഒപ്പിക്കൽ വേണ്ടത്. അതുകൊണ്ടാണ് അത് പറയണ്ട, പറഞ്ഞാൽ മതി. അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിട്ട് യൂറോപ്പുകാർക്ക് ഒരു വരുവാറുണ്ട്, ഡേറ്റിംഗ് എന്ന് പറയാൻ. തിരുവനന്തപുരത്ത് വരുമെന്ന് അള്ളാഹു എനിക്ക് പേടിയാണ്. ഈ നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 18 വയസ്സായ പിന്നെ ഒരാളെ പ്രേമിക്കുക നിർബന്ധമാണെന്ന് അമേരിക്കൻ വെസ്റ്റേൺ രാജ്യങ്ങളിൽ. വീട്ടിൽ നിന്ന് ഇറക്കി വിടും, 18 ആയി കഴിഞ്ഞ് എല്ലാളൊപ്പം പോയിക്കോന്ന. ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പോലെ നിർബന്ധം. ഒരുമിച്ച് ജീവിക്കാം, വേണമെങ്കിൽ എല്ലാം കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഫെയിലുവർ ആവും. നിക്കാഹ് ആയി കല്യാണം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരടിച്ചു വരും. എന്തേന്നറിയോ, ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മോശ സ്വഭാവം കാണിക്കും. ഫ്രണ്ട്സ് ആവുമ്പോ എല്ലാവരും നല്ല മുഞ്ചിലല്ലേ നടക്കുക, എന്തോറും നല്ല സ്വഭാവമായിരിക്കും. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിലെ സ്വഭാവം നിങ്ങളുടെ ഒറിജിനൽ അല്ല, അത് നിങ്ങൾ കാട്ടിക്കൂട്ടാണ്. ഒറിജിനൽ ആവുന്നത് നിങ്ങളുടെ സ്വന്തമായി, ഇനി ഇവള് പോവില്ല, എന്റേതാണ്. അവിടെ നിങ്ങൾ എന്ത് പെരുമാറുന്നു അതാണ് ഒറിജിനൽ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്താൽ മതി. അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിലൂടെ വിവാഹം ചെയ്യാൻ പറഞ്ഞത്. മറ്റേതൊന്നും നിലനിൽക്കൂല, പലതും പറഞ്ഞു പറ്റിക്കാൻ പറ്റിക്കാൻ. അപ്പോഴാ പറയപ്പെടുന്നത്, അമ്മോ കല്യാണത്തിന് മുമ്പ് പോലെയാണ് വിത്രസ്കരിക്കുക. ഇഷാ കഴിഞ്ഞാൽ പിന്നെ 3 റക്അത്തോ മിനിമം 1 റക്അത്തോ വിത്രസ്കരിക്കണം. ആഖിറ സ്വലാത്തിക്കും ബിൽലൈലി വിത്രാ, രാത്രിയിൽ സുബ്ഹിന്റെ മുമ്പ് നിങ്ങൾ അവസാനം നിസ്കരിക്കുന്ന നിസ്കാരം അത് വിത്രായിരിക്കണം എന്ന് നിബിധങ്ങൾ പറയാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഊതിറ ഖബ്ല അൻ അനാം. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, എന്നോട് എന്റെ റസൂൽ പറഞ്ഞ, അബൂ ഹുറൈറ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് വിത്രസ്കരിച്ചോളി, വിത്രസ്കരിച്ചിട്ട് ഉറങ്ങിക്കോളി. കാരണം സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ. അപ്പൊ എന്നോട് എന്റെ നബി പറഞ്ഞു, ഔസാനി ഖലീലി എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വിത്തർ സ്റ്റേജിൽ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, എന്നോട് എന്റെ നബി പറഞ്ഞു എന്ത്? ഉമറെ, നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ നടന്നോട്ടെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് വിത്തർ സ്കരിച്ചാൽ മതി. എന്തേന്നറിയോ? ഉമർ തങ്ങള് ശക്തനാണ്. ആ എണീക്കുന്നു പറഞ്ഞു എണീറ്റിട്ടുണ്ടാവും. പിന്നെ ഞാൻ മിസ്സായി പോയി, അതൊന്നും ഉമർ തങ്ങൾക്കില്ല. ആ ധൈര്യം കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഉമറെ നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ പോട്ടെ. പിന്നെ അബൂ ഹുറൈറ തങ്ങളെ, ചെറിയ വയസ്സല്ലേ, ഉമർ തങ്ങളെ പോലത്തെ അത്ര ഉഷാറൊന്നും കാണൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വിത്തർ സ്കരിച്ചിട്ട് പറഞ്ഞു. പിന്നെ എണീക്കുമ്പോ പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ, എന്റെ സമയം നഷ്ടപ്പെട്ടില്ലേ? അവ രാത്രിയിൽ അവസാനത്തെ നിസ്കാരം. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അത് എഴുന്നേറ്റിട്ട് വിത്തറാക്കി മാറ്റി. വിത്തർ മൂന്ന് റക്കായത്ത് നിസ്കരിച്ചു, ഒരു റക്കായത്ത് നിസ്കരിച്ചിട്ട് നാലാക്കുന്നു, പിന്നെ ഒരു റക്കായത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ രണ്ടും പിന്നെ ഒന്നും, അങ്ങനെ ഒറ്റയായിട്ട് നിസ്കരിക്കുക. അതൊക്കെ ഉസ്താദ്മാർ പറഞ്ഞു. ഇൻഷാല്ലാ. അപ്പോ വിത്തർ നിസ്കരിക്കുന്നത് സുന്നത്താണ്. നബിതങ്ങൾ പറയുന്നു, ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ അവസാനം രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്നത് വിത്ര നിസ്കാരമാവട്ടെ. അത് കഴിഞ്ഞിട്ടാ കടന്നുറങ്ങേണ്ടത്. ഫോം വിളിച്ചിട്ടാ കടന്നുറങ്ങുക, മറ്റൊക്കെ ലൈക്ക് അടിച്ച് അല്ലെങ്കിൽ കമന്റ് അടിച്ചിട്ടാ കടന്നുറങ്ങുക. എങ്ങനെ നമുക്ക് ഈ ഉമ്മത്തിന് ഹിദായത്ത് ഉണ്ടാവുന്നുണ്ടാവും? നിങ്ങൾ അവസാനം ചെയ്യുന്ന ജോലി അള്ളാഹുമായുള്ള ബന്ധമാവട്ടെ. ആ ഒരു ഉറക്കിൽ കടന്നുറങ്ങി അള്ളാഹുവിന്റെ മലക്കിന്റെ മോത്ത് നിങ്ങളുടെ റൂഹിനെ പിടിക്കുകയും നിങ്ങൾ ഉറക്കത്തിലായി മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു നല്ല മരണമായിരിക്കും അത്. ഫോൺ എടുത്തു വെച്ചിട്ട് വേണ്ടാത്തത് പറഞ്ഞിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ വരമാനം പറഞ്ഞിട്ടോ കടന്നതാണ് ആ മരണം. അവസാനം ചെയ്ത പണി എന്താണ്? ആ മലക്കുകൾ നോക്കുക, ലിസ്റ്റിംഗ് നോക്കും, ഇവൻ എവിടെ പോകണം, ഏത് കാറ്റഗറിയിൽ പെടുത്തണം, അസ്ഹാബു ശിമാല യമീനാണോ അസ്ഹാബു ശിമാലാണോ. മലക്കുകൾ വീട് വിളിച്ച് നടന്നു, വീട് നിന്നില്ലല്ലേ, കള്ളുപിടിച്ച് നടന്നു. തുറദ്ദു ഷഹാദത്തുഹു, മാസം കണ്ടു നോൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്നാ, നിക്കാഹിന്റെ സാക്ഷി തന്നെ പെടുത്താൻ പാടില്ല എന്നാ. ഒരു ഖളാഇന്റെ ജഡ്ജിന്റെ മുമ്പിൽ ഈ സാക്ഷി വന്നാൽ അവരെ തള്ളും, നിന്റെ സാക്ഷിത്വം സ്വീകരിക്കില്ലടോ, തിരസ്കരിക്കാത്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബല്ല, എന്നാലും ഇതൊക്കെ പരിഗണിക്കണം. ഇതൊക്കെ ആലിമീങ്ങൾ തെളിവ് കൊണ്ട് പറയുന്നതാണ്. ഏത് മദ്ഹബായിരുന്നാലും അവർക്കൊക്കെ അതിന്റെ തെളിവുകളും അദില്ലത്തുകളും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യാ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വിത്രസ്കാരത്തിൽ നിന്ന് തുടങ്ങി അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നലെ രാത്രി വിത്രസ്കരിച്ചോളെന്ന് കൈപൊക്കിയാലേ അൽഹംദുലില്ലാ. ഞാൻ പറയണില്ല അതിനെ പറ്റി, അൽഹംദുലില്ലാ. ഇത്രയും നല്ല മനോഹരമായ സദസ്സെങ്കിൽ ഇനി ഒന്നും പറയാനില്ല, അൽഹംദുലില്ലാ. അതുകൂടെ നമുക്ക് മറ്റുള്ള നന്മകളിലേക്ക് പോകാം. മറ്റുള്ള നന്മകൾ വിവിധങ്ങൾ പറയുമായിരുന്നു. മൻ മഷാ ഇലൽ മസ്ജിദി ഫീ നാഫിലത്തിൻ കാനത് ലഹു കഅജ്രി ഉംറഹ്. മൻ മഷാ ഇലൽ മസ്ജിദി ഫീ നാഫിലത്തിൻ, ഒരു പുരുഷൻ ഒരു പള്ളിയിലേക്ക് ഒരു സുന്നത്തിന് വേണ്ടി നടന്നു ചെന്നാൽ, സുന്നത്ത് നിസ്കാരം അത് ഏതാണെന്നറിയോ? ദുഹയെ പറ്റിയാണെന്ന് അഹ്ലുൽ ഇൽമ് അതിനെ സംബന്ധിച്ച് പറയുന്നു. നിസ്കാരമാണ്, ദുഹാ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ കാനത് ലഹു കഅജ്രി ഉംറത്തിൻ, ഒരു ഉംറയുടെ പ്രതിഫലം അള്ളാഹു നൽകും. അത് പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ അവൾക്ക് ഉംറയുടെ കൂലിയുണ്ട്. ദുഹാ നിസ്കാരം, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇദർത്തഫഅത്തി ശംസു ഖദറ റംഹിൻ, ഒരു കുന്തത്തിന്റെ അത്ര എന്ന് പറഞ്ഞ സൂര്യോദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് രണ്ട് റക്അത്ത് ദുഹയുടെ നിസ്കാരം അല്ലെങ്കിൽ ഇസ്റാഖിന്റെ നിസ്കാരം ചെയ്താൽ ഒരു ഉംറ ചെയ്ത് കൂടി കിട്ടുമത്രേ. അപ്പൊ അതങ്ങ് പതിവാക്കുക. എന്തെങ്കിലും ഒന്ന് വേണ്ടേ വർഷം മുമ്പിലേക്ക് ചെല്ലുമ്പോ റബ്ബേ, എല്ലാവരും ഫർദ്സ്കരിച്ചു, ഞാൻ എക്സ്ട്രാ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഇത് പറയാൻ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടേ? ഇതൊക്കെ ചാൻസ് ഇപ്പൊ മരിച്ചാൽ അതിനൊന്നും നടക്കൂല. അതുകൊണ്ട് എന്ത്, ഇന്ന് തുടങ്ങിക്കോളും, ഇന്ന് രാത്രി നിസ്കരിക്കാൻ തുടങ്ങുക. നാളത്തെ ദുഹാന സമയം ദുഹറിന്റെ മുമ്പായിട്ട് തീരും. അപ്പൊ എന്ത് ചെയ്യാം, നാളെ മുതൽ ദുഹാ നിസ്കാരം തുടങ്ങി അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇബാദ സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.